ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്. ഇമ്മിണി ബല്യ ഒന്ന്. കൊച്ചുനീലാണ്ടൻ, പാറക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതിയേത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ, സഞ്ജിനി ബാലിക ലുട്ടാപ്പി, ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം. ബഷീറിൻ്റെ വിഖ്യാതമായ മൂന്ന് കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ നോവലുകൾ? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകലാസഖി. ബഷീർ മലയാളത്തിലെ സ്വർഗവിസ്മയം. ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം. ആരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്? റൊണാൾഡ് ഇ ആശർ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക, അന്തിമകാഹളം. ബാല്യകലാസാഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്കാരാനുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഡോക്ടർ റൊണാൾഡ് ഇ ആശർ. ഇങ്ങനെ ആ ഭാരതൻ തീരത്തിരുത്നാത്മ നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞരാൻ. എൻ്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത്. ആരാണ് ആ കവി? ഓ എൻ വി കുറിപ്പ്. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കൃതി ഏത്? നേരും നുണയും. കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര്? പ്രൊഫസർ എം എൻ വിജയൻ. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ്? മതിലുകൾ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ പുരസ്കാരം. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓർമ്മയുടെ അറകൾ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിപ്പിക്കുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേംപാറ്റ. സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യം. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആടൂർ ഗോപാലകൃഷ്ണൻ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകൾ. ഭാർഗവീ നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? നീലവെളിച്ചം. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത്? 1982. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? എം എൻ വിജയൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? എം എ റഫാൻ. എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? അനർഘ നിമിഷം. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് പെരുമ്പടവം ശ്രീധരൻ. ഇതിലാണ് ബഷീറിൻ്റെ കലാപാഠവും ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി കേശവദേശ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെ കുറിച്ചാണ്?
ജീവിത നിയൽപ്പാടുകൾ. എട്ടുകാലി മമ്മൂഞ്ഞി എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും.